പഴുത്ത രണ്ട് നേന്ത്രപ്പഴം ഉണ്ടോ കയ്യിൽ? എങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാലുമണി പലഹാരമായിട്ട് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. നമ്മുടെ അടുക്കളയിൽ കാണുന്ന സ്ഥിരമായ കുറച്ച് ചേരുവകൾ മാത്രം മതിയാവും കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ആദ്യം ഇവിടെ എടുക്കുന്നത് മട്ട അരിയാണ്. ചോറ് വെക്കുന്ന ഏത് അരി ആയിക്കൊള്ളട്ടെ, നമുക്ക് ഇതേപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ടതില്ല. ഇതേപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് അരി പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തേ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഗ്രൈൻഡറിൽ ഒന്ന് ഇട്ട് കൊടുത്ത് ഫൈൻ പൗഡറാക്കി എടുക്കണം. ഇതൊന്ന് മാറ്റി വെച്ചോളൂ. ആ ഒരു സമയം നമുക്ക് നെയ്യിൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ച നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ, ഇതിലേക്ക് ഫ്രഷായി ഗ്രേറ്റ് ചെയ്ത് വെച്ച തേങ്ങയാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ മധുരത്തിനാവശ്യമുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അതൊന്ന് ഇതിലേക്ക് അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ പഴം വിളയിച്ചെടുക്കണം. ഇതിലേക്ക് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തോളൂ. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മുടെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അടിപൊളിയാണ്, ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അലങ്കാര പണികളാണ്. ഇതിലേക്ക് ഗീ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് അതേപോലെ കിസ്മിസ് ഒക്കെ നമുക്ക് ചേർത്ത് എല്ലാം വെണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മുടെ പലഹാരപ്പണി കഴിഞ്ഞു. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് നമ്മുടെ കുട്ടികളുടെ മുമ്പിലൊന്ന് വെച്ചു കൊടുക്കേണ്ട താമസം അവർ നമ്മുടെ പാത്രം കാലിയാക്കി തരും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തി റെസിപ്പിയാണ്, കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അവർ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടുത്ത റെസിപ്പി ആയിട്ട് ഇനിയും വരാം കേട്ടോ.